ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ മനോഹരമായിരിക്കുന്ന ഒരു ശബ്ദ ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം നന്നായിരിക്കുന്ന അവസരത്തിനായി നമുക്ക് ഏവർക്കും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവം മാറാത്തവനായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ മാറ്റമില്ലാത്ത കൃപയ്ക്കായി വീണ്ടും വീണ്ടും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്കറിയാം, ലോകമെങ്ങും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഈ മഹാമാരിയുടെ കാലത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം നമുക്ക് അനുവദിച്ചതെന്ന് ദൈവത്തിന് നമുക്ക് സ്തുതിക്കുകയും അതോടൊപ്പം തന്നെ നോർത്ത് കേരള സ്റ്റേഷൻ അതിനെ നന്ദി പറയുകയും നമുക്ക് ചെയ്യാം. ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്നതായിരിക്കുന്ന ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ വിശുദ്ധ ആരാധനയിൽ വചനം സംസാരിക്കുന്നതിന് വേണ്ടി നോർത്ത് കേരള സെക്ഷൻ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ജോസ് പ്രകാശ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെയും പ്രത്യേകാൽ ഈ വിശുദ്ധ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആരാധനയുടെ തുടർച്ചയ്ക്കായി നമുക്ക് നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 698-ാമത്തെ പാട്ട് പാടാവുന്നതാണ്. 698 വേദഭാഗ വായനയ്ക്കായി 1 കൊരിന്ത്യപുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് മുഴങ്കാലുകളെ മടക്കി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അളവറ്റ് സ്നേഹിക്കുന്നതിനായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയപിതാവേ, അതിപരിശുദ്ധമായിരിക്കുന്ന ഈ ശബ്ദ ദിവസത്തിൽ അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ അടിയങ്ങൾക്ക് മുഴങ്കാലുകളെ മടക്കി അങ്ങയ്ക്ക് സ്തോത്രം കരയേറ്റുവാനും അടിയങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതായിരിക്കുന്ന നല്ല കാര്യങ്ങളെ ഓർത്ത് കർത്താവേ
അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അടിയങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി അടിയങ്ങൾ നന്ദിയുള്ളവരായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലോകം എങ്ങും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരിയുടെ കാലത്ത് അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവേ അങ്ങ് പരിപാലിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃഷ്ണമണി പോലെ കർത്താവേ അടിയങ്ങളെ അങ്ങയുടെ വാത്സല്യം പോലെ കർത്താവേ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടെ എവിടെയായി ശബ്ദം ശ്രമിക്കുന്നതായിരിക്കുന്ന എൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ മുട്ടുമടക്കിയതായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗ കവാടം തുറന്ന് കർത്താവേ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും അടിയങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിനുവേണ്ടി കർത്താവേ ഇന്നൊരുകിയായിരിക്കുന്ന നിൻ്റെ മക്കളെ എല്ലാം കർത്താവേ ശക്തിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം സംസാരിക്കുന്ന ദാസനെ അങ്ങ് കൈരെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാറ്റമില്ലാത്തതായിരിക്കുന്ന വചനം കർത്താവേ ജനഹൃദയങ്ങളിൽ കർത്താവെ പ്രവർത്തിക്കുവാനും അത് പരിവർത്തിച്ച് കർത്താവെ മാറ്റമുണ്ടാക്കുവാനും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ അനുഗ്രഹത്താൽ നിൻ്റെ മക്കളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ എവിടെയായി കർത്താവെ അങ്ങയുടെ വചനം ശ്രവിക്കുമ്പോൾ കർത്താവേ അത് ഹൃദയത്തെ പരിവർത്തിക്കുവാൻ തക്കണം പരിശുദ്ധാത്മാവിനെ അങ്ങ് അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകമെങ്ങുമുള്ളതായിരിക്കുന്ന സഭകളെ അടിയങ്ങൾ ഈ സമയം ഓർമ്മിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വരവരെയും വിശ്വസ്തരായി കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി വേല ചെയ്യുവാൻ നിൻ്റെ മക്കളെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വയൽ പ്രദേശത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വരവേറ്റവും ആസന്നമായിരിക്കുന്ന സന്ദർഭത്തിൽ കർത്താവേ അങ്ങയുടെ വചനം പ്രാഗൽഭ്യത്തിലോട് പ്രസംഗിക്കുവാനും അത് ജനങ്ങളിൽ എത്തിച്ചേരുവാനും കർത്താവേ അങ്ങടയാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കേരളത്തിലുള്ളതായിരിക്കുന്ന ആ വേലയെ കർത്താവേ അങ്ങയുടെ സന്നദ്ധ സമർപ്പിക്കുന്നു. കർത്താവേ, നോർത്ത് കേരള സെക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധ സഭകളെ ഓർത്ത് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രവർത്തനങ്ങളും കർത്താവേ അടിയങ്ങളുടെ സംരംഭങ്ങളും അങ്ങയുടെ സന്നിധിയിൽ പ്രസാദമുള്ളതാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വയൽ പ്രദേശത്ത് വേല ചെയ്യുന്നതായിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാം കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വരവരെയും വിശ്വസ്തരായി പ്രാഗൽഭ്യത്തോടുകൂടി കർത്താവെ അങ്ങയുടെ വേല ചെയ്യുവാൻ ശക്തരാക്കണമേ എന്ന് അടികൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കട്ടെ, മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ അടിയങ്ങളെ ശക്തരാക്കണം. കർത്താവെ, സ്വർഗീയ അനുഗ്രഹത്താൽ നിറയ്ക്കണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ താഴെ യാചിക്കുന്നു. ദയോടെ കേട്ട് ഉത്തരവരുമാറാകണമേ. ജീവൻ കന്ന സ്നേഹമേ നഷ്ട.
കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു. അനേക പ്രതികൂലങ്ങളിലൂടെ ആണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മുടെ കേരളത്തിൽ മൊത്തം മഴ പെയ്യുന്നതായ ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ദൈവം നമ്മെ നടത്തും. പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും നമ്മോട് കൂടെ ഇരിക്കുന്നവനായ ദൈവം നമ്മെ തുടർന്ന് നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. സ്കൂള് തുറക്കാനുള്ളതായ തയ്യാറെടുപ്പുകൾ നടത്തുന്നതായ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ഇവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യമുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെയുമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ അടിയങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ പദവിക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ നാഥനും നായകനുമായി കൂടെ ഇരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനേക പ്രതിസന്ധി ഘട്ടങ്ങൾ ഞങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്ന് അറിയുന്ന വലുതയ്ക്കായി സ്തോത്രം. അവയൊക്കെയും ധൈര്യസമേതം ഞങ്ങൾ തരണം ചെയ്ത് ദൈവരാജ്യത്തിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ബലഹീനതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, രോഗമുണ്ട്, തൽഫലമായി മരണം ഞങ്ങളുടെ മധ്യത്തിൽ ധാരാളം സംഭവിക്കുന്നു.
ഇവയിൽ നിന്നൊക്കെയും മോചനം പ്രാപിച്ച് ദൈവരാജ്യത്തിലെത്തുവോളം അങ്ങ് ഞങ്ങളെ അങ്ങയുടെ ക്രൂശിൻ്റെ മറവിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം സംസാരിക്കുന്നതായ അടിയനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്നതായ എല്ലാവരുടെ ഹൃദയങ്ങളിലും ദൈവസ്നേഹം വളരുവാൻ അങ്ങ് കാരണമുണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളേതുമില്ലാത്തവരാണ്, എന്നാൽ അങ്ങ് ഞങ്ങളെ ആദ്യമേ സ്നേഹിച്ചിരിക്കുന്നവരെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രയാസങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളെ, പ്രതികൂലമായ സാഹചര്യങ്ങളെ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം അങ്ങ് വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ ആശ്വാസം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പല ആവശ്യങ്ങളുമായി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയ ദൈവമക്കെ, ദൈവമേ, വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നതായ ആ പ്രിയ മക്കളെ അങ്ങ് സന്ദർശിക്കുകയും അങ്ങ് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ താഴ്ത്തി തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്നതായ ഈ നിമിഷം അത് ഏറ്റവും മഹനീയമായി തീരുവാൻ ദൈവം സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുന്നവരെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്നതായ വിഷയം കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ 13-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവർ, സ്നേഹം അനുഭവിച്ചിട്ടില്ലാത്തവർ ആരും തന്നെ ഈ ലോകത്തിലുണ്ടാകുകയില്ല എന്ന് എനിക്ക് അറിയാം. ഇന്ന് നാം സ്നേഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ്, സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്നേഹം ഒരിറ്റ് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നതായ ധാരാളം പേരും നമ്മുടെ മധ്യത്തിലുണ്ട്. എന്നാൽ ക്രൈസ്തവരുടെ ഇടയിലുള്ളതായ സ്നേഹം, ദൈവസ്നേഹം നമ്മിൽ എപ്രകാരം പ്രതിഫലിക്കണം, നാം എപ്രകാരം സ്നേഹമുള്ളവരായിരിക്കണം, ദൈവത്തിൻ്റെ വചനം അതുമായി ബന്ധപ്പെട്ട് നമ്മോട് എന്താണ് പറയുന്നത് എന്ന് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ എന്നെ തന്നെ ശരണപ്പെടുത്തുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 13-ാം ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം പറയുന്നത്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാം. നാം ആരിലാണ് വിശ്വസിക്കേണ്ടത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം, നമ്മുടെ വിശ്വാസം നമ്മെ എവിടം വരെ എത്തിക്കും എന്നുള്ളതായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. പ്രത്യേകിച്ച് നാം വളരെ ശക്തിയോടുകൂടെ പറയുന്നതായ ഒരു കാര്യമുണ്ട്, എൻ്റെ വിശ്വാസം ശരിയാണ്, അത് വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്, ആയതുകൊണ്ട് എനിക്ക് തെറ്റ് പറ്റുകയില്ല എന്നൊക്കെ വളരെ വ്യക്തമായി നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതായ പ്രത്യാശ, പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേഗം വരവിലുള്ളതായ പ്രത്യാശയാണ്. നാം എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നത്, അങ്ങനെ തന്നെ അവനായി കാത്തിരിക്കുന്നവരുടെ നിത്യ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എന്നുള്ളതായ ഒരു വചനം സകല ദൈവമക്കളുടെയും വിശ്വാസത്തിൻ്റെ അഥവാ പ്രത്യാശയുടെ നങ്കൂരമാകുന്നു. കർത്താവായ യേശു ക്രിസ്തു വേഗം വരും, എന്നെ അവൻ്റെ സന്നിധിയിൽ ചേർക്കും എന്നുള്ളതായ ആ പ്രത്യാശ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ശക്തി നൽകുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു, എന്നാൽ ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഒരു കൂട്ടമാണ്. കർത്താവായ യേശു ക്രിസ്തു വേഗം വരുമ്പോൾ നാം രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടെ എടുക്കപ്പെടും, ചേർക്കപ്പെടും എന്ന് വേദപുസ്തക അടിസ്ഥാനത്തിൽ വിശ്വസിച്ച് ആ പ്രത്യാശ നാം നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റി ഓരോ ദിവസവും നടക്കുന്നവരാണ്. നമ്മുടെ സഭയായി നമുക്ക് കാര്യപരിപാടികളുണ്ട്, ശുശ്രൂഷകളുണ്ട്, വലിയ വലിയ പദ്ധതികളുണ്ട്. സുവിശേഷീകരണം എപ്രകാരം ഓരോ തലത്തിൽ നിന്ന് മറ്റ് തലങ്ങളിലേക്ക് ഉയർത്തണം, നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളും കാഴ്ചപ്പാടുകളും ഉള്ളതായ ഒരു സഭയാണ്. നമ്മുടെ സഭയിൽ വിവിധ പ്രായക്കാർക്ക് വേണ്ടി, വിവിധ
ഗ്രൂപ്പുകൾക്ക് വേണ്ടി വിവിധ യോഗ്യതയുള്ളവർക്ക് വേണ്ടിയുള്ളതായ ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് നമുക്ക് ചിൽഡ്രൻ മിനിസ്ട്രീസ് ഉണ്ട് വിമൺ മിനിസ്ട്രീസ് ഉണ്ട് ഫാമിലി മിനിസ്ട്രീസ് ഉണ്ട് യൂത്ത് മിനിസ്ട്രീസ് ഉണ്ട് സാബ സ്കൂൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പബ്ലിഷിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇങ്ങനെ വിവിധ മേഖലകളിലൂടെ സുവിശേഷം മറ്റുള്ളവരിൽ എത്തിക്കുവാനുള്ളതായ ബഹുമുഖ പദ്ധതികൾ നമുക്ക് ഉണ്ട് അതിലെല്ലാത്തിലും ഉപരി സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ എന്ന് പറയുന്നത് പ്രവചനം പഠിക്കുന്ന ഒരു സഭയാണ് പ്രവചനം വേദപുസ്തകത്തിൽ പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതായ അതേ ആത്മാവിനാൽ പഠിക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും വ്യഗ്രത കാണിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ് അഥവാ പ്രവചന ആത്മരേഖകളിലൂടെയുള്ളതായ സഭയ്ക്ക് വേണ്ടിയുള്ള ആലോചനകൾ ഒട്ടനവധി ലഭിച്ചിരിക്കുന്നതായ ഒരു സഭയാണ് ഈ സഭ. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. നാം ഈ കാര്യപരിപാടികളും കർമ്മ പദ്ധതികളും നമ്മുടെ ബഹുമുഖ പരിപാടികളൊക്കെയും നമുക്ക് ഉള്ളപ്പോഴും ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മോട് പറയുന്നത് നാം ഇവയൊക്കെ സ്നേഹത്തോടെയല്ല ചെയ്യുന്നത് എങ്കിൽ ഇവ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് സാമൂഹിക മാധ്യമത്തിൽ എടുത്തു പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഒരു പൂർവകാല പാസ്റ്റർ ആയിരുന്നതായ പാസ്റ്റർ ഫൗളർ അദ്ദേഹത്തിൻ്റെ മകൻ ഫാൽവോ ഫൗളർ അമേരിക്കയിൽ ആണ് താമസിച്ച് ജീവിച്ച് വരുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ചെറിയൊരു കുറിപ്പ് എഴുതി. നാം സ്നേഹത്തോടെ ഇവ ചെയ്യുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുകയില്ല. അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് അതേപടി അനുവർത്തിക്കുമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതിന് താഴെ എഴുതി. എന്നിട്ട് പറഞ്ഞു ഇവയൊന്നും സ്നേഹം കൂടാതെ ചെയ്യുന്നുണ്ട് എങ്കിൽ ചെയ്യുന്നെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല എന്ന് അദ്ദേഹം എഴുതി. ഇത് എന്നെ വല്ലാതെ ആകർഷിച്ചു, എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. നാം ഓരോ ദിവസവും ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി അനേകരെ നേടുന്നതിന് വേണ്ടി നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. നാം ഒരുപാട് കർമ്മ പദ്ധതികൾ തയ്യാറാക്കുന്നു. നമ്മുടെ ജീവിതം തന്നെ ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി ഉഴിഞ്ഞു വച്ചിരിക്കുന്നതായ അവസ്ഥയിലാണ് നാം ഓരോ ദിവസവും ജീവിച്ച് മുൻപോട്ട് പോകുന്നത്. എന്നാൽ നാം ഇവ സ്നേഹത്തോടുകൂടെയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് നമുക്ക് സ്നേഹത്തോടെ ഇവ ചെയ്യുവാൻ തക്കോണം സാധിക്കുന്നത്? ദൈവ സ്നേഹം നമ്മിൽ ഇല്ല എങ്കിൽ, ആ സ്നേഹം നാം മറ്റുള്ളവരിൽ കാണിക്കുന്നില്ല എങ്കിൽ നാം ഈ ചെയ്യുന്നതും ഈ പ്രവർത്തിക്കുന്നതും നാം ഈ കാണിച്ചു കൂട്ടുന്നതുമൊക്കെ എന്തുകൊണ്ട് ഗുണം വരുത്തും എന്നുള്ളതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അന്തസത്ത. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ജനത്തിന് ദൈവത്തിൻ്റെ സ്വഭാവമാകുന്നതായ സ്നേഹത്തെ വെളിപ്പെടുത്തി നൽകുന്നതിന് വേണ്ടി ദൈവം തൻ്റെ ജനത്തിന് 10 കൽപ്പനകളെ നൽകി. ഞാൻ ഈ 10 കൽപ്പനകളെക്കുറിച്ച് പറയുമ്പോൾ അനേക സഭാ വിശ്വാസികൾക്ക്, ഈ സഭയിലുള്ളതായ വിശ്വാസികൾക്ക് അല്ല, പ്രത്യേകിച്ച് കൽപ്പന വേണ്ട എന്ന് ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായ വിശ്വാസ സമൂഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. കാരണം ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നതായ ആ 10 കൽപ്പനകൾ ദൈവത്തിൻ്റെ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതി ദൈവം തൻ്റെ ജനത്തിന് നൽകിയതായ ഈ കൽപ്പനകൾ വേണ്ട എന്ന് പറയുന്നതായ ആ കൂട്ടരോട് ഇന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് ആ ദൈവത്തിൻ്റെ 10 കൽപ്പനകളിലൂടെ കാണിക്കുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെയോ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ മുറിവേൽപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നത് അല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം ദൈവം തൻ്റെ ജനത്തോട് കാണിച്ചിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ 10 കൽപ്പനകളിലൂടെയാണ്. അഥവാ ഈ കൽപ്പന ലംഘിക്കുന്നവൻ പാപം ചെയ്യുന്നു, അവൻ ദൈവത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ 10 കൽപ്പനകൾ എന്ന് പറയുന്നത് അതിന് 2 ഭാഗങ്ങൾ ഉണ്ട്. ഒന്ന്, മനുഷ്യൻ ദൈവത്തോട് കാണിക്കേണ്ടതായ സ്നേഹം, മനുഷ്യനും ദൈവവുമായുള്ളതായ ബന്ധത്തെ കാണിക്കുന്ന സ്നേഹം. ആ 4 കൽപ്പനകൾ നാം പാലിക്കുമ്പോഴാണ് ശരിക്കും എനിക്ക് ദൈവവുമായി ബന്ധമുണ്ട്, ദൈവത്തിന് ഞാനുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുന്നത്. എന്നാൽ അവസാനത്തെ 6 കൽപ്പനകൾ
മനുഷ്യൻ മനുഷ്യനോട് സ്നേഹം കാണിക്കുന്നതിനെ കാണിക്കുകയാണ്. അത് ദൈവം മനുഷ്യനോട് പറഞ്ഞിരിക്കുകയാണ്, നീ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നിനക്ക് നിന്റെ സഹോദരനോട് സ്നേഹമുണ്ട് എന്ന് അറിയുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ദൈവം ദൈവത്തിൻ്റെ കൽപ്പനകൾ മനുഷ്യന് നൽകിയിട്ട് പറഞ്ഞു, നീ ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കണം. ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം, ദൈവത്തെ സ്നേഹിക്കുക. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 22:37-38 വാക്യങ്ങൾ പറയുന്നത്, യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക. എങ്ങനെയാണ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നത്? പിറുപിറുപ്പില്ലാതെ, അത് ഒരു ഭാരമെന്ന് എണ്ണാതെ, അത് ഒരു സന്തോഷമെന്ന് എണ്ണിക്കൊണ്ട്, ദൈവത്തെ സേവിക്കുവാൻ എനിക്ക് ലഭിച്ചതായ അവസരം അത് ഒരു വലിയ പദവിയാണ് എന്ന് കണ്ട് നാം മനസ്സിലാക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. രണ്ടാമത് പറയുന്നത്, പൂർണ്ണ ആത്മാവോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുക. എന്താണ് ഈ പൂർണ്ണ ആത്മാവോടുകൂടെ? നമുക്ക് വിയോജിപ്പ് ഇല്ലാതെ, ദൈവം പറയുന്നത് ശരിയാണ്, ദൈവം പറയുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അത് ദൈവഹിതമാണ്, ആ ദൈവം എന്നോട് പറയുന്നത് ഞാൻ അനുസരിച്ചുവെങ്കിൽ മാത്രമേ എനിക്ക് ദൈവവുമായി സമ്പർക്കമുണ്ടാകുകയുള്ളൂ എന്ന ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ നാം ദൈവത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതായ ഒരു മനോഭാവമുണ്ട്. അതാണ് ഈ പൂർണ്ണ ആത്മാവ് എന്ന് പറയുന്നത്. നാം ചെയ്യുന്നതിലൊക്കെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രകടമായ ആ കാഴ്ച നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതല്ല എങ്കിൽ നാം യാന്ത്രികമായി കാര്യങ്ങൾ ചെയ്യും, പക്ഷേ ദൈവപ്രവൃത്തി നമ്മുടെ ഒരു പ്രവർത്തനങ്ങളിലും വെളിപ്പെട്ട് കാണുകയില്ല. ഘോരഘോരം പ്രസംഗിക്കും, ആരും മാനസാന്തരത്തിലേക്ക് വരികയില്ല. ഞാൻ ധാരാളം പേരെ സുവിശേഷം അറിയിക്കും, ആരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് കടന്നു വരികയില്ല. ഞാൻ അനേക നാളുകൾ കൊണ്ട് സഭയിൽ ശുശ്രൂഷിക്കുന്നു, എന്നാൽ സഭയ്ക്ക് വളർച്ചയോ സഭയുടെ വിശ്വാസികൾക്ക് ആത്മീകമായുള്ളതായ വർധനവോ വരുന്നില്ല. എന്നാൽ നാം പൂർണ്ണ ആത്മാവോടുകൂടെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നമ്മെ തന്നെ വിട്ടുകൊടുത്ത് ദൈവ ആലോചന പ്രകാരം നാം ജീവിക്കുവാൻ, നാം പ്രവർത്തിക്കുവാൻ, ദൈവ ആലോചന പ്രകാരം ദൈവത്തിനു വേണ്ടി ദൈവത്തോടു കൂടെ നടക്കുവാൻ തക്കവണ്ണം തീരുമാനിക്കുമ്പോൾ അത് പൂർണ്ണ ആത്മാവോടുകൂടെ ദൈവത്തെ സേവിക്കുവാൻ നമുക്ക് ഇടയായി തീരും. ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗം പറയുന്നത്, പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നാം മനുഷ്യൻ്റെ അനാറ്റമി പഠിക്കുമ്പോൾ ഈ മനസ്സെന്ന് പറയുന്നതായ ഒരു ശരീരഭാഗം മനുഷ്യന് ഇല്ല. എന്നാൽ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലും കൂടി വ്യാപരിക്കുന്നതായ ഒരു സംഗതിയാണ് ഈ മനസ്സ് എന്ന് പറയുന്നത്. ഒരാളോട് ആ സഹോദര അതൊന്ന് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. പോകാൻ പറയുമ്പോൾ പോകുന്നതാണ് മനസ്സ്. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അത് ഗ്രഹിക്കുന്നതാണ് മനസ്സ്. ആ ഗ്രഹിക്കുന്ന കാര്യം അതിനനുസരിച്ച് യുക്തിയോടുകൂടെ പ്രവർത്തിക്കുന്നതാണ് മനസ്സ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ദൈവം എൻ്റെ ദൈവമാണ്. ദൈവത്തെ ഞാൻ എൻ്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എൻ്റെ ആത്മാവ് കൊണ്ടും ഞാൻ ദൈവത്തെ സേവിക്കും, ഞാൻ ദൈവത്തിനുള്ളതാണ് എന്ന ചിന്തയോടുകൂടെ ദൈവത്തെ സേവിക്കുന്നതാണ് ഈ പൂർണ്ണ മനസ്സോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. നാം വേദപുസ്തകത്തിൽ പരിശോധിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14:15 പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എന്നാൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കേൾവിക്കാരോട് പറയുകയുണ്ടായി. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് രാപകൽ ദൈവത്തെ ആരാധിച്ച്, എന്നാൽ ദൈവം പറയുന്നതൊന്നും അനുസരിക്കാതെ, ദൈവഹിതം പ്രവർത്തിക്കാതെ, നമ്മുടെ ജഡീകമായ സുഖത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ ആരും തന്നെ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്ന് പറഞ്ഞ ജഡത്തിൻ്റെ സുഖം നാം തൃണവൽക്കരിച്ചു കളയണം എന്ന് ഞാൻ പറഞ്ഞതല്ല. ജഡത്തിന് സുഖമുണ്ടാകണം, സമാധാനം ഉണ്ടാകണം, ആരോഗ്യമുണ്ടാകണം, ഇതെല്ലാം മനുഷ്യൻ്റെ ആവശ്യമാണ്. എന്നാൽ ദൈവരാജ്യത്തിലുപരിയായി
ദൈവത്തിന്റെ പദ്ധതികൾക്ക് വിരുദ്ധമായി എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും മാത്രം സന്തോഷിപ്പിക്കണം ത്രസിപ്പിക്കണം എന്ന ചിന്തയോടുകൂടെ നാം നടക്കുകയാണെങ്കിൽ അത് ദൈവഹിതമാണ് എന്ന് പറയുവാൻ തക്കോണം സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർ ദൈവ ഇഷ്ടം ചെയ്യുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന വെളിപ്പെടുത്തുവാൻ തക്കോണം സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നമുക്ക് ദൈവത്തെ അങ്ങനെയാണ് സ്നേഹിക്കുവാൻ തക്കോണം കഴിയുന്നത്. നാം ദൈവകൽപ്പനകൾ അനുസരിക്കുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവം നമ്മെക്കുറിച്ച് മനസ്സിലാക്കും. ഒരു അപ്പൻ മകനെ സ്നേഹിക്കുന്നു, എന്നാൽ ആ മകൻ അപ്പനെ സ്നേഹിക്കുന്നുവെന്ന് അപ്പൻ അറിയുന്നത് അപ്പൻ മകനോട് പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും അതുപോലെ നല്ല ഒരു കുട്ടിയായി നല്ലൊരു വ്യക്തിയായി വളർന്നു വരുന്നത് കാണുമ്പോഴാണ് അപ്പന് സന്തോഷമുണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്തതായ കാര്യങ്ങൾ അവൻ ഗ്രഹിച്ചു, അതിനനുസരിച്ച് അവൻ വളർന്നു, ഇപ്പോൾ ഒരു നല്ല കുട്ടിയായി അല്ലൊരു നല്ലൊരു വ്യക്തിയായി ഇതാ വളർന്നു വന്നിരിക്കുന്നുവെന്ന് അപ്പന് സന്തോഷിക്കുവാൻ തക്കോണം സാധിക്കും. സമാനമായ രീതിയിൽ നമ്മുടെ ദൈവവും നമ്മയെക്കുറിച്ച് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയുന്നതിനനുസരിച്ച് എൻ്റെ ഇഷ്ടപ്രകാരം ഈ എൻ്റെ മകൻ ജീവിച്ചിരുന്നുവെങ്കിൽ, ഈ എൻ്റെ മകൾ ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് കർത്താവ് നമ്മെ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു. ഒന്ന് യോഹന്നാൻ 3:16 അതിൻ്റെ 16 പറയുന്നത്, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടത് ആകുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദര, കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വിട്ടുകളഞ്ഞു, എനിക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്തു, എനിക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്തു. ആ കർത്താവ് എന്നെ സ്നേഹിച്ചു എന്ന് ഞാൻ അതിനാൽ മനസ്സിലാക്കുന്നു. കർത്താവ് എന്നെ സ്നേഹിച്ചു, കർത്താവ് എനിക്ക് വേണ്ടി ത്യാഗം ചെയ്തു, കർത്താവ് എന്നെ അന്വേഷിച്ച ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പോസ്തലനായ പൗലൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാതെ അവൻ വേഷത്തിൽ ദാസനായി മനുഷ്യവേഷമണിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നാം ഇന്ന് ആരാധിക്കുന്നത്. ആ കർത്താവിനെയാണ് നാം സ്നേഹിക്കേണ്ടത്. ആ കർത്താവിൻ്റെ സ്നേഹത്തെയാണ് നാം മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടത്. മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ ഇവൻ കർത്താവിൻ്റെ സ്നേഹിതനാണ്, കർത്താവിനെ അനുകരിക്കുന്നവനാണ് എന്ന് പറയുവാൻ തക്ക വേണം ഇടവരണം. നമ്മിൽ എല്ലാ ഗുണങ്ങളുമുണ്ട്, എന്നാൽ സ്നേഹം എന്ന ഗുണം നമ്മിൽ ഇല്ല എങ്കിൽ, സ്നേഹം എന്ന സ്വഭാവം, സ്നേഹം എന്ന ആ ഒരു അഭിരുചി നമ്മിൽ ഇല്ല എങ്കിൽ നമ്മുടെ മറ്റെല്ലാ ഗുണങ്ങളും അത് ദോഷങ്ങളായി മാത്രമേ ലോകം നമ്മിൽ കാണുകയുള്ളൂ. നാം ചെയ്യുന്നത് ഒന്നും ഫലവത്തായി തീരുകയില്ല. നമ്മുടെ ചെയ്തികൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ആരെയും നേടുവാൻ തക്കവണ്ണം കഴിയാത്തതായ അവസ്ഥയിലേക്ക് നാം നടന്ന് നീങ്ങും. നാം ആരും നല്ലവർ ആയിരുന്നില്ല. റോമർ കെഴുത ലേഖനം 5:8 അതിൻ്റെ 8 പറയുന്നത്, ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ, നാം നീതിമാന്മാരായിരുന്നപ്പോഴല്ല ദൈവം നമുക്ക് വേണ്ടി മരിച്ചത്, നാം പാപികളായിരുന്നപ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദര, നാം നല്ലവരായി ഇരുന്നു എന്നെ ആരെങ്കിലും സ്നേഹിച്ചു, അതിൽ ആശ്ചര്യമില്ല. എന്നാൽ ഞാൻ നല്ലവനായിരുന്നില്ല, ഞാൻ പാപിയായിരുന്നു, ഞാൻ ദുഷ്ടനായിരുന്നു, ഞാൻ സ്നേഹിക്കപ്പെടുവാൻ അർഹനല്ലാത്തവനായിരുന്നപ്പോഴും ആ സ്നേഹവാനായ ദൈവം എന്നെ അത്രമാത്രം സ്നേഹിക്കുകയും ആ ദൈവം ദൈവത്തിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വിട്ടുകളഞ്ഞ് ആ ജീവനെ വെടിഞ്ഞ് എന്നെ നേടുവാൻ തക്ക വേണം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ഒരു വലിയ മഹത്തരമായ ഒരു കാര്യമാണ്. എപ്രകാരമാണ് നമുക്ക് മനുഷ്യനെ സ്നേഹിക്കുവാൻ തക്കോണം സാധിക്കുന്നത്? കാണുന്നതായ മനുഷ്യനെ നാം സ്നേഹിക്കുന്നില്ല എങ്കിൽ നാം ഒരിക്കലും കണ്ടിട്ടില്ലാത്തതായ ദൈവത്തെ നമുക്ക് എങ്ങനെ സ്നേഹിക്കുവാൻ തക്കോണം സാധിക്കും? ദൈവസ്നേഹം എന്ന് പറയുന്നത് ദൈവം നമ്മോട് കാണിച്ചതായ ആദരവ്, നമുക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്തതായ ആ യാഗം, ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുഖമുദ്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും.
കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ആ ദൈവം നമ്മെ പാപികളായിരിക്കുമ്പോൾ തന്നെ സ്നേഹിച്ചുവെങ്കിൽ, നാം ഒന്നിനും കൊള്ളാത്തവരായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സഹ മനുഷ്യരെ സ്നേഹിച്ചുകൂടാ? മത്തായിയുടെ സുവിശേഷം 22:39 അതിനെ 39 വാക്യം പറയുന്നത്, രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഒരു പരീശൻ വന്ന് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, നല്ല ഗുരു, ഏറ്റവും വലിയ ന്യായ പ്രമാണം എന്താണ്? കൽപ്പനയിൽ ഏറ്റവും വലുത് ഏതാണ്? എന്താണ്? കർത്താവ് പറയുകയാണ്, നീ നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. രണ്ടാമത്തേത് നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നുവെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. മനുഷ്യനെ സ്നേഹിക്കുക, നാം കാണുന്നതായ മനുഷ്യരെ സ്നേഹിക്കുക. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്നതായ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയും അത് തന്നെ ആയിരിക്കാം. എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് നാം ദിവസവും കാണുന്നവരെ സ്നേഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദൂരെയുള്ളതായ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്. ഒരുപക്ഷെ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കാണുന്നവരെ സ്നേഹിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടാണ് നാം എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ സ്നേഹം എന്നിലുണ്ട് എന്നൊക്കെ വെറുതെ പറയുന്നത്. കാരണം ദൈവം ആ തൂക്കി നോക്കുന്നതായ സമയം വരുന്നത് വരെ നാം എല്ലാവരും പറയുന്നത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നാണ്. എന്നാൽ നമ്മുടെ പ്രവർത്തിക്ക് തക്കതായ പ്രതിഫലം തരുന്നതായ നാളിൽ നമുക്കറിയാം നാം എത്ര പേര് വാസ്തവമായി ദൈവത്തെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് അറിയുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ പ്രയാസകരമായ പ്രവൃത്തിയായിട്ടാണ് മനുഷ്യനെ സ്നേഹിക്കുന്നത് നാം ഇന്ന് ലോകത്തിൽ കാണുന്നത്. നമുക്കെല്ലാവർക്കും പ്രസംഗിക്കുവാനും നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് വാചാലമാകുവാനും തക്കവണ്ണം കഴിയും. മനുഷ്യരെ സ്നേഹിക്കുക, അയൽക്കാരെ സ്നേഹിക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക, സ്വന്തം കുടുംബാംഗങ്ങളെ സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, ഇതൊക്കെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതായ കാര്യങ്ങളാണ്. ഇവയൊക്കെയും നമുക്ക് മണിക്കൂറുകളോളം പ്രസംഗിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ബട്ട് ഈസ് ഇറ്റ് റിയലി പ്രാക്ടിക്കൽ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാണോ എന്ന് നാം നോക്കേണ്ടതായ ആവശ്യമുണ്ട്. അങ്ങനെ പ്രാവർത്തിക തലത്തിലേക്ക് നാം കൊണ്ടുവന്നില്ല എങ്കിൽ നമ്മുടെ ഓട്ടവും നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും വ്യർത്ഥമായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നിങ്ങളെല്ലാവരും കേട്ട് പഴകിയതായ ഒരു കഥയുണ്ട്. ഒരു ഉപദേശി ഇതുപോലെ ജനത്തെ അഭിസംബോധന ചെയ്ത് സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു, കർത്താവ് പറഞ്ഞതുപോലെ രണ്ട് ഉള്ളവൻ ഇല്ലാത്തവന് ഒരെണ്ണം കൊടുക്കണം. എല്ലാവരും ആകാംക്ഷയോടുകൂടെ ആ ഉപദേശിയെ ശ്രവിച്ചു. ഉപദേശി പറഞ്ഞു, രണ്ട് വീടുള്ളവൻ ഒരു വീടില്ലാത്തവന് കൊടുക്കണം. എല്ലാവരും കൈപൊക്കി, ഞങ്ങൾ കൊടുക്കാം, ഞങ്ങൾ കൊടുക്കാം, ഞങ്ങൾ കൊടുക്കാം. അടുത്ത ഉപദേശി പറഞ്ഞു, രണ്ട് കാറുള്ളവൻ ഒരു കാറ് അയൽക്കാരന് കൊടുക്കണം. എല്ലാവരും കൈപൊക്കി, ഞങ്ങൾ കൊടുക്കാം. അടുത്ത ഉപദേശി പറഞ്ഞു, രണ്ട് ഉടുപ്പുള്ളവൻ അയൽക്കാരന് അഥവാ ഇല്ലാത്തവന് കൊടുക്കണം. ആരും കൈപൊക്കിയില്ല. കാരണം അന്വേഷിച്ചു. അപ്പോഴാണ് ഉപദേശിക്ക് മനസ്സിലായത്, വീട് ഒന്നേ ഉള്ളൂ, കാറ് ഒന്നേ ഉള്ളൂ, നാം ഇന്ന് അനുഭവിക്കുന്നതായ വിലയേറിയതായ വസ്തുക്കളൊക്കെ പലപ്പോഴും പലർക്കും അത് ഓരോന്നേ കാണുകയുള്ളൂ. എന്നാൽ വസ്ത്രം, ആഹാരം, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതായ ധാരാളം സംഗതികൾ നമ്മുടെ വീട്ടിലും നമ്മുടെ കൈവശവുമുണ്ട്. എന്നാൽ നമുക്ക് അധികമായുള്ളത് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുള്ളത് വിട്ടുകൊടുക്കുവാൻ, മറ്റൊരാൾക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല. രണ്ട് ഉള്ളത്
കൊടുക്കുവാൻ നമുക്ക് വിഷമമാണ്. ഇല്ലാത്തതിനെക്കുറിച്ച് ഞാൻ കൊടുക്കും, ഞാൻ ചെയ്യും, അത് എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു, എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു, എനിക്ക് അങ്ങനെ ആ സമൃദ്ധി ഉള്ളപ്പോൾ ഞാൻ കൊടുക്കും എന്നൊക്കെ ചിന്തിക്കുവാൻ തക്കവണ്ണം വളരെ എളുപ്പമാണ്. എന്നാൽ ഇല്ലായ്മയിൽ നിന്ന് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടുകൂടെ ഇരിക്കുവാനും ഞാൻ ശീലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവനായ അപ്പോസ്തലനായ പൗലൂസിനെ പോലെ വി ഷുഡ് ബി വില്ലിംഗ് ടു ഗീവ് പീപ്പിൾ വാട്ട് ദേ ഡോണ്ട് ഹാവ്. നമുക്കുള്ളതും എന്നാൽ മറ്റുള്ളവർക്ക് ഇല്ലാത്തതുമായ കാര്യങ്ങൾ നാം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം തയ്യാറാകണം. എന്നാൽ മാത്രമേ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെന്ന് പറയുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. നാം നല്ല ബിരിയാണിയോ അല്ലെങ്കിൽ അതുപോലുള്ളതായ സമൃദ്ധിയായ വിഭവങ്ങളോടുകൂടിയുള്ള ആഹാരമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ അയൽക്കാരന് ആഹാരം കഴിക്കാനില്ല എങ്കിൽ, അല്ലെങ്കിൽ വഴിയാത്രക്കാരന്, നമ്മുടെ വീട്ടിൽ ഭിക്ഷാടനത്തിന് വരുന്നതായ ഒരു യാചകന് ആഹാരം കഴിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ളതായ വക കൊടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, ദെൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് വി ബീയിങ് ട്രീറ്റഡ് റോയലി. നാം രാജകീയമായി ഭക്ഷണം കഴിച്ചിട്ട് രാജകീയമായി നമ്മെ തന്നെ ട്രീറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ഗുണം എന്താണ് നമുക്ക് ലഭിക്കുന്നത്? എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായം അതിൻ്റെ 34 വാക്യം പറയുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ. തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കുക, ഐക്യതയുള്ളവരായിരിക്കുക, ഒരുമയുള്ളവരായിരിക്കുക. പലപ്പോഴും നാം മനുഷ്യരെ കാണുമ്പോൾ അവർ പരസ്പരം കടിച്ചു കീറുവാൻ നിൽക്കുന്നതായ ചെന്നായ്ക്കളെ പോലെ കാണപ്പെടുന്നു. ഒരു വ്യക്തിയുമായി നീരസമുണ്ടായാൽ ആ വ്യക്തിയെ എങ്ങനെയും തറ പറ്റിക്കുവാൻ തക്കെ വേണം, ഏതറ്റം വരെയും പോകുവാൻ തക്കെ വേണം, ഞാൻ ഒരുക്കമുള്ളവനായിരിക്കുന്നു, അത് എന്നെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതായ വസ്തുത നാം പലപ്പോഴും മറന്നുപോകുന്നു. പ്രിയ സഹോദരി സഹോദര, ദൈവം നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നത് നാം കാണുന്നതായ മനുഷ്യനെ നാം സ്നേഹിക്കണം. നമ്മുടെ മതമോ നമ്മുടെ ജാതിയോ നമ്മുടെ സംസ്കാരമോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സമ്പത്തോ ഇതൊന്നുമല്ല നമ്മെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ നാം കാണുന്നതായ മനുഷ്യനോട് എപ്രകാരം നമ്മെ തന്നെ നാം അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു, നമ്മിലൂടെ ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചുവോ, നമ്മിലൂടെ ദൈവപ്രവൃത്തി അവർക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം സാധിച്ചുവോ, അവരുടെ പ്രയാസഘട്ടങ്ങളിൽ അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ കരങ്ങളും കൈകളുമായി പ്രവർത്തിക്കുന്നതായ നാം നമ്മിലൂടെ അവർക്ക് എന്ത് അനുഭവേദ്യമായി, ഇത് വളരെ പ്രസക്തമായ കാര്യമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മുൻതൂക്കം കൊടുക്കേണ്ടതായ ഒരു വസ്തുതയാണ്. ആ മുൻതൂക്കം നാം കൊടുത്ത് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തക്കവണ്ണം നാം പഠിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. കൂടെ ഈ ഭൂമിയിൽ വസിക്കുന്നതായ മനുഷ്യരും ഒത്ത് സ്നേഹത്തോടെ നമുക്ക് സഹവർത്തിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല എങ്കിൽ, നാം ഒരുപക്ഷെ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതായ, നമ്മുടെ രാജ്യത്ത് പോലും ജനിച്ചവരല്ലാത്തതായ അനേകരുമായി ദൈവരാജ്യത്തിൽ നമുക്ക് എങ്ങനെ സ്നേഹത്തോടെ സമാധാനത്തോടെ കഴിയുവാൻ തക്കവണ്ണം സാധിക്കും? നാം ഇവിടെ ക്ഷമിക്കുവാനും പൊറുക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും തക്കവണ്ണം തയ്യാറായില്ല എങ്കിൽ ഹൗ ക്യാൻ വി ബി ഇൻ ഹെവൻ? നമുക്ക് സ്വർഗത്ത് എങ്ങനെ എത്തിച്ചേരുവാൻ തക്കവണ്ണം സാധിക്കും? 1 യോഹന്നാൻ 3 അതിൻ്റെ 11 വാക്യം പറയുന്നത്, നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. ആദ്യം മുതലുള്ളതായ സുവിശേഷം എന്ന് പറയുന്നത് ഒന്ന് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. നാം പരസ്പര സ്നേഹമുള്ളവരായി, പരസ്പര ബഹുമാനമുള്ളവരായി, പരസ്പരം നാം ദൈവസ്നേഹത്തിൽ വർദ്ധിക്കുന്നവരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആദ്യം മുതൽ കേട്ടിരിക്കുന്നതായ, ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതായ സമയം മുതൽ മനുഷ്യനോട് വായ്മൊഴിയായി പറഞ്ഞതും പിന്നീട് വരമൊഴിയായി നൽകപ്പെട്ടതും പിന്നീട് നമുക്ക് എഴുതി അച്ചടിച്ച് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നതും ഇന്ന് ദൈവാത്മാവിനാൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നതുമായ വചനത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നുള്ളതാകുന്നു. നമുക്ക് അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല എങ്കിൽ നാം പള്ളിയിൽ വരുന്നതോ നാം പാടുന്നതോ നാം പ്രാർത്ഥിക്കുന്നതോ നാം ദശാംശം കൊടുക്കുന്നതോ നേർച്ചകളെ കഴിക്കുന്നതോ നാം ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുന്നുവെന്ന് പറഞ്ഞ് നമ്മുടെ ശരീരങ്ങളെ ദണ്ഡിപ്പിക്കുന്നതോ ഒന്നും അത് ദൈവസന്നിധിയിൽ പ്രസാദകരമായി തീരുകയില്ല. 1 യോഹന്നാൻ
നാലാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യം പറയുന്നത് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അഥവാ ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവനാണ് സ്നേഹിക്കാൻ കഴിയാത്തത്. നാം ഒരു പക്ഷേ ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ, ഇഫ് യു സ്റ്റിൽ കനോട്ട് ലവ് ഈച്ച് അതർ, ദെൻ യു ഹാവ് നോട്ട് റിയലി നോൺ ഗോഡ്. ഞാൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നവന് മറ്റുള്ളവനെ സ്നേഹിക്കാതെ എങ്ങനെ ഞാൻ കണ്ടിട്ടില്ലാത്തതായ എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കുവാൻ തക്കോണം കഴിയും? പ്രിയ സഹോദര, എല്ലാം സ്നേഹത്തിലൂടെ നാം ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ ഇവയിൽ വലുതോ സ്നേഹം തന്നെ. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ ശരീരത്തെ ദഹിപ്പിക്കുവാൻ കത്തിക്കുവാൻ വിട്ടുകൊടുത്താലും എൻ്റെ സമ്പത്തെല്ലാം ദരിദ്രർക്ക് കൊടുത്താലും എന്നിൽ സ്നേഹമില്ല എങ്കിൽ അതൊക്കെയും ശൂന്യമാകുന്നു. അത് ഈ ശബ്ദിക്കുന്നതായ കൈത്താളം പോലെയാകുന്നു. അത് വെറുതെ ശബ്ദിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നാം ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ നിത്യ ജീവിതത്തിൽ നാം ചില ഹോട്ടലുകളിൽ പതിവായി പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. അവിടുത്തെ ആഹാരത്തിന് രുചി കൂടുതലായിട്ടോ അല്ലെങ്കിൽ അവിടെ വിലക്കുറവായിട്ടോ ഒന്നും ആയിരിക്കുകയില്ല. മറിച്ച് നാം ആ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവർ നമ്മളോട് സംസാരിക്കുന്ന, ചിലപ്പോൾ നാം ആവശ്യപ്പെടുന്നതായ എന്തെങ്കിലും ഒരു സാധനം ഒരു എക്സ്ട്രാ ഒരല്പം തരുന്ന, അതല്ലെങ്കിൽ നമ്മോട് ചിരിച്ചുകൊണ്ട് നമ്മെ ഹോട്ടലിലേക്ക് ആനയിക്കുന്നതായ ഒരു കടക്കാരൻ, നമുക്ക് ആഹാരം കൊണ്ടുവരുന്നതായ രീതി, നമ്മോട് നമ്മുടെ ആവശ്യങ്ങളോട് നമ്മുടെ വിശേഷങ്ങൾ, നമ്മോട് കുശല പ്രശ്നം നടത്തുന്നവർ, ഈ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നാം ഒരുപക്ഷെ ആ ഹോട്ടലിൽ സ്ഥിരമായി ഭക്ഷണം കഴിക്കുവാൻ തക്കോണം പോകുന്നത്. ആ ഹോട്ടലിൽ നിന്ന് അങ്ങനെ കഴിക്കുന്നതായ ഭക്ഷണത്തിന് സംതൃപ്തിയും വിശപ്പിനെ അകറ്റുവാനും തക്കോണം കഴിയും. എന്നാൽ ചില ഹോട്ടലുകളിൽ ഈ ഹോട്ടലിലുള്ളതായ ആരുമായി നമുക്കൊരു സമ്പർക്കമോ ബന്ധമോ ഇല്ല. അവർ നമ്മോട് ചിരിക്കുകയോ ആദരവ് കാണിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. വലിയ വലിയ റെസിപ്പീസൊക്കെ കാണിച്ച് ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് വന്നാലും തിരിച്ചു വരുമ്പോൾ ഒന്നും കഴിക്കാത്തതുപോലെ, ഒന്നും സംഭവിക്കാത്തതുപോലെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ബിക്കോസ് ദേർ വി ലാക്ക് ലവ്. ചില പച്ചക്കറി കടകളിൽ നാം ചെല്ലുമ്പോൾ ചിലടത്ത് നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു തലോടൽ അവിടെ ഉണ്ടാകും. ഒരു പക്ഷേ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 മുളക് എക്സ്ട്രാ തരും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു വെണ്ടയ്ക്കയോ അല്ലെങ്കിൽ ഒരു വാഴയ്ക്കയോ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ തരുന്ന ഒരു പ്രവണത, അതല്ലെങ്കിൽ വരുമ്പോൾ ഇന്നലെ കണ്ടില്ലല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം, ഇങ്ങനെയുള്ളതായ ചില വർത്തമാനങ്ങൾ, പെരുമാറ്റങ്ങൾ നാം ആ കടക്കാരനുമായി നമ്മെ അടുപ്പിക്കുവാൻ തക്കവണ്ണം കാരണമായി തീരും. സ്നേഹം ഒരു കാന്തം പോലെയാണ്. ആ സ്നേഹ വലയത്തിൽ നമ്മെ അടുപ്പിക്കുവാൻ തക്കവണ്ണം ആ സ്നേഹത്തിന് സാധ്യമായി തീരും. പ്രിയ ദൈവമക്കളെ, നാം കാണുന്നതായ മനുഷ്യരെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെ ദൈവരാജ്യത്തിൽ കടക്കുവാൻ തക്കവണ്ണം സാധിക്കും? നമുക്ക് സത്യമുണ്ട്, നമുക്ക് പ്രവചനമുണ്ട്. നമ്മുടെ സഭകളൊക്കെയും വളരെ നല്ല സഭകളായിക്കൊള്ളട്ടെ. നമുക്ക് പ്രവചനാത്മ രേഖകളുണ്ട്. നമുക്ക് വളരെ വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ പ്രവചിക്കുവാനും അത് ഏത് കാലഘട്ടത്തിലായിരിക്കുന്നു, അതിൻ്റെ വർത്തമാന കാലത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെയും വേദപുസ്തക അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുവാനുള്ളതായ കഴിവും കൃപാവരങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാലും നാം ഇതൊന്നും സ്നേഹത്തോടെ അല്ല ചെയ്യുന്നതെങ്കിൽ ഓൾ ദിസ് ഈസ് ഗോയിങ് ടു ബി അട്ടർ വേസ്റ്റ്. ഇത് പൂർണ്ണമായും വേസ്റ്റായി പോകും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. സ്നേഹം പാപത്തിൻ്റെ ബഹുത്വത്തെ മറച്ചു കളയും. സ്നേഹം ദൈവത്തെ സ്നേഹിക്കുന്നതായ മനുഷ്യന് ദൈവം ആ മനുഷ്യൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം സന്നദ്ധനാകും.
ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവനെ എന്തെങ്കിലും കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് ഇളവ് ചെയ്തു കൊടുക്കുവാൻ തക്കവണ്ണം മനസ്സ് കാണിക്കുന്നതുപോലെ നമ്മുടെ സ്വർഗത്തിലെ ദൈവം നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മോട് ക്ഷമിച്ചു തരും. അങ്ങനെ തന്നെ നാം സ്നേഹിക്കുന്നതായ നമ്മുടെ സഹ മനുഷ്യരോടും നാം ക്ഷമിക്കുവാൻ തക്കവണ്ണം സന്നദ്ധരാകേണ്ടതായ ആവശ്യമുണ്ട്. നാം പലപ്പോഴും രോഗം വരുമ്പോൾ ആശുപത്രികളിൽ പോകാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള ആശുപത്രി പോകാതെ കുറച്ച് ദൂരെയുള്ള ഒരു ആശുപത്രിയിൽ പോകും. ചിലപ്പോൾ ഒരു നാലഞ്ച് ആശുപത്രികൾ കഴിഞ്ഞായിരിക്കും വേറൊരു ആശുപത്രിയിൽ പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്? അവിടെ മെച്ചമായ ചികിത്സ ലഭിക്കുന്നത് കൊണ്ട് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ ലഭിക്കുന്നതായ മരുന്നുകൾ വേറെയാണ് എന്നുള്ളതും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ പലപ്പോഴും നാം നമ്മുടെ ചിന്തയിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നാം മനസ്സിലാക്കുന്നത് അവിടെ ഡോക്ടർമാർ നല്ല ഡോക്ടറാണ്, അവിടുത്തെ നേഴ്സുമാർ നല്ല കെയറാണ് തരുന്നത്, അവിടുത്തെ പരിചരണം കൊള്ളാം, ഇതല്ലേ പലപ്പോഴും നമ്മെ ചില ആശുപത്രികളിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം കാരണമായി തീരുന്നത്? തീർച്ചയായിട്ടും നാം എത്ര തന്നെ ശരിയായ കാര്യം ചെയ്താലും എത്ര തന്നെ വാസ്തവമായ കാര്യം ചെയ്താലും നമ്മുടെ വിശ്വാസം എത്ര സത്യസന്ധതയുള്ളതായിരുന്നാലും വേദപുസ്തകപരമായി 100% അത് ശരിയാണ് എന്ന അവസ്ഥയിലും നാം അവയൊക്കെ പ്രവർത്തിക്കുമ്പോൾ സ്നേഹത്തോടുകൂടെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ടൊന്നും ആരെയും ദൈവരാജ്യത്തിലേക്ക് ആകർഷിക്കുവാനൊക്കെ വേണം നമുക്ക് സാധിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 1:11 കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. കർത്താവ് യേശു ക്രിസ്തു യഹൂദന്മാരുടെ അടുക്കലേക്ക് വന്നു, ഈ യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടില്ല. ഇന്ന് ദൈവമക്കളാകുന്നതായ നാം ദൈവമക്കളെ കൈക്കൊള്ളുവാൻ തക്ക വേണം തയ്യാറാകാത്തതായ അവസ്ഥ, അടുത്തിരിക്കുന്നവരോട് സംസാരിക്കുവാൻ തക്ക വേണം വിമുഖത. നാം ഒരു വ്യക്തിയെ വിളിച്ച് ഫോണിൽ ഒന്ന് സ്നേഹ സംഭാഷണം നടത്തുവാൻ നമുക്ക് സമയമില്ല, നമുക്കതിന് താല്പര്യമില്ല. ആരെയെങ്കിലും കണ്ടാൽ മുഖം തിരിഞ്ഞു പോകുന്നതായ പ്രവണത, ആർക്കെങ്കിലും ഒരു അഭിവൃദ്ധി ഉണ്ടായാൽ അതിനെ അഭിനന്ദിക്കുവാനുള്ളതായ മാനസിക വിശാലത നാം വരിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഈ നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ ഈ സമൂഹത്തെ നമുക്ക് സ്നേഹിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല എങ്കിൽ നാം എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവരാജ്യത്തിൽ നമുക്ക് കടക്കുവാൻ തക്കവണ്ണം സാധിക്കുകയും ചെയ്യുന്നത്? നാം ദിനംതോറും കാണുന്നതായ മനുഷ്യരെ നമുക്ക് സ്നേഹിക്കുവാൻ തക്കവണ്ണം കഴിയുമോ? നമ്മുടെ കുടുംബ അംഗങ്ങളുമായി നാം സമാധാനം ആചരിക്കാറുണ്ടോ? നമ്മുടെ അയൽക്കാരുമായി നാം സംസാരിക്കാറുണ്ടോ? നമ്മുടെ ചുറ്റുമുള്ളതായ ആവശ്യത്തിലിരിക്കുന്നതായ വ്യക്തികളുമായി അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി നമുക്കുള്ള വസ്തുക്കൾ അവരുമായി ഷെയർ ചെയ്യാറുണ്ടോ? ദൈവത്തിൻ്റെ വചനം പറയുന്നത് സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ കാണാത്തതായ ദൈവത്തെ സ്നേഹിക്കും? എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സഭയിലുള്ളതായ ദൈവ വിശ്വാസികളെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. സ്നേഹം എന്നുള്ളതായ ഈ കൽപ്പനയിൽ സകല കൽപ്പനകളും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാം അന്യോന്യം കുറ്റപ്പെടുത്താതെ, അന്യോന്യം ദ്രോഹിക്കാതെ, അന്യോന്യം ചീർക്കാതെ, അന്യോന്യം പകയ്ക്കാതെ നാം തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചാൽ, നാം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചാൽ, നാം ഈ ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല, നാം ഈ ലോകത്തിൽ നമുക്ക് സ്വന്തമായി ഒന്നുമില്ല എന്ന ചിന്തയോടുകൂടെ നാം മറ്റുള്ളവരെ കാണുവാൻ തക്കവണ്ണം തുടങ്ങിയാൽ, എന്നെപ്പോലുള്ളതായ മനുഷ്യനാണല്ലോ ഈ ഇരിക്കുന്നത്, വരുന്നത്, നടക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെയാണ് എങ്കിൽ എൻ്റെ വേദന ആ സഹോദരൻ്റെയും വേദനയല്ലയോ? എൻ്റെ പ്രശ്നം ആ സഹോദരൻ്റെയും പ്രശ്നമാണ്, ആ സഹോദരിയുടെ പ്രശ്നം തന്നെയാണ് എൻ്റെയും പ്രശ്നം. അത് ഇല്ലായ്മ ചെയ്യുവാൻ, ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ തക്ക വണ്ണം നാം എത്രമാത്രം മുൻകൈയെടുക്കേണ്ടതായ ആവശ്യമുണ്ട്. നമുക്ക് വിദൂരങ്ങളിൽ ചെന്ന് എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ എൻ്റെ കണ്ണിന് കാണുന്നവരെ, എൻ്റെ കൈ ദൂരത്ത് നിൽക്കുന്നവരെ, ഞാനുമായി ഒരു കസേര പങ്കിടുന്നവരെ, എൻ്റെ അടുത്തിരിക്കുന്നവരെ എനിക്ക് സഹായിക്കുവാനും അവരെ സ്നേഹിക്കുവാനും
അവരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെ കാണാത്ത ദൈവത്തെയും ആ ദൈവത്തിൻ്റെ രാജ്യത്തിലും പോകുവാൻ തക്കവണ്ണം സാധിക്കും? അവസാനമായി ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളിൽ സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലൂസ് വളരെ വ്യക്തമായി പറയുന്നു. സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവൻ, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവൻ, ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ, ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്തു. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്തു. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദര, ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. പരസ്പരം ബഹുമാനത്തോടെയും പരസ്പരം സ്നേഹത്തോടെയും ഈ ലോകത്തിൽ കാണുന്നതായ സകല മനുഷ്യരോടും സമാധാനവും ആചരിച്ച് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കോണം കഴിഞ്ഞില്ല എങ്കിൽ നാം നമ്മുടെ ക്രിസ്തീയം ഓട്ടം ഓടുന്നത് വ്യർത്ഥം അത്രേ. നാം വേദപുസ്തക സത്യം വിശ്വസിക്കുന്നത് അത് വ്യർത്ഥമായി തീരും. നാം പ്രവചനം പഠിക്കുന്നതോ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവനായി കാത്തിരിക്കുന്നതോ അത് അർത്ഥശൂന്യമായി തീരും. ആയതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അന്യോന്യം സ്നേഹിക്കുവാൻ നാം ഉത്സാഹം കാണിക്കണം എന്ന ആഹ്വാനത്തോടുകൂടെ ഞാൻ ഇന്നത്തെ പ്രബോധനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. Yeah.
നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് അങ്ങയുടെ വചനം ഞങ്ങളെ കേൾപ്പിച്ചിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളേതുമല്ലാതിരുന്നതുമായ സമയത്ത് അങ്ങയുടെ ജീവനെ ഞങ്ങൾക്ക് വേണ്ടി നൽകുകയും ചെയ്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളും ത്യാഗ മനോഭാവമുള്ളവരായി, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി, ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരായി, ഞങ്ങൾ കാണുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഉറ്റിരിക്കുന്നത് പോലെ അങ്ങയിൽ നിന്ന് ഞങ്ങൾ പ്രാപിക്കുന്ന അനുഗ്രഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ദൈവരാജ്യം സമീപമാകുന്നതായി കാലയളവിൽ ഞങ്ങളേവരും അങ്ങയുടെ കൽപ്പനപ്രകാരം സ്നേഹിക്കുന്നവരും സ്നേഹമുള്ളവരും സ്നേഹമാചരിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കുറവുകളുണ്ട്, ഞങ്ങളിൽ അഹങ്കാരവും അഹന്തയും ഒട്ടനവധിയുണ്ട്. എന്നാൽ ഇവയൊക്കെയും ഞങ്ങൾ ക്രിസ്തയേശുവിൻ നാമത്തിൽ ഇല്ലായ്മ ചെയ്യുവാനും അങ്ങയുടെ സ്നേഹം പ്രതിഫലിക്കുന്നവരായിത്തീരുവാനും അങ്ങനെ ഞങ്ങളെ കാണുന്നവർ ഞങ്ങളുടെ പിതാവായ അങ്ങയെ കാണുവാനും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിക്കുന്നത് ചുരുക്കമാണ്, കൂടുതലായുള്ള നന്മകളെ കൊണ്ട് നിറയ്ക്കണം. കർത്താവ് വരുവോളം ദൈവസ്നേഹത്തിൽ ഞങ്ങളെ നിലനിർത്തണം. യേശുവിൻ്റെ ധനമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കണമേ, തിരുരാജ്യം വരണമേ, തിരുവിശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും പിതാവിനുള്ളതാകുന്നുവല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംശ്രവും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇന്ന് കേൾപ്പിച്ചതായ വചനത്തോടും ദൈവ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതായ എല്ലാ ദൈവമക്കളോടും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ വരവോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.